الحمد لله الذي هدانا بالكتاب الكريم، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ به من شرور أنفسنا. من يهد الله فهو المهتدي، ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله، وأشهد أن محمدا عبده ورسوله، أرسله بالحق بشيرا ونذيرا بين يدي الساعة. من يطع الله ورسوله فقد رشد، ومن يعصهما فإنه لا يضر إلا نفسه ولا يضر الله شيئا. اللهم صل على محمد وعلى آل محمد، كما صليت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد، كما باركت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. قتل أصحاب الأخدود، النار ذات الوقود، إذ هم عليها قعود، وهم لا ما يفعلون بالمؤمنين شهود. صدق الله. أيها الناس اتقوا الله. الله من ده വിധികളെയും വിലക്കുകളെയും വളരെ സൂക്ഷ്മതയോടുകൂടി ജീവിതത്തിൽ പുലർത്തണമെന്ന് ആദ്യമായി വസീയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളായ അവന്റെ ദാസന്മാരിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. പൂർണമായ മനസ്സാന്നിധ്യത്തോടും പൂർണമായ കരുത്തോടും കൂടി അവന്റെ നിയമങ്ങൾ പാലിച്ച് നേർവഴിയിൽ ജീവിക്കുവാനുള്ള കരുത്ത്, അതിനുള്ള തൗഫീഖ് റബ്ബു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഷെയ്ഖ് ജലാലുദ്ദീൻ റൂമിയെ പറ്റി കേട്ടിട്ടുണ്ടാവും, ഒരുപക്ഷെ വളരെ വ്യാപകമായി. ഇത്രയധികം ഉദ്ധരിക്കപ്പെടുന്ന ഒരു സൂഫി അല്ലെങ്കിൽ ഒരു ചിന്തകൻ വേറെ ഉണ്ടോ എന്ന് സംശയമാണ്. യൂറോപ്യൻ സാഹിത്യത്തെ പോലും ആഴത്തിൽ സ്വാധീനിച്ചിട്ടുള്ള ഒരാൾ എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. അതേസമയം തന്നെ ദൗർഭാഗ്യകരമായ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, വളരെ വിചിത്രമായ എല്ലാ സദാചാര പരിധികളെയും ലംഘിക്കുന്ന റാഡിക്കൽ ലിബറലിസത്തിന്റെ വക്താക്കൾ പോലും അവരുടെ വാദങ്ങൾക്ക് താഴെ റൂമിയുടെ ഉപ്പ് ചേർക്കാറുണ്ട്. യഥാർത്ഥത്തിൽ റൂമി ഒരു ഇസ്ലാമിക് സൂഫി തന്നെയാണ്. റൂമിയുടെയും ഉമർ ഖയ്യാമിന്റെയും ഒപ്പുകളാണ് ഇത്തരത്തിൽ കാണാറുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ പല രീതിയിൽ അവരവർക്ക് തോന്നിയതുപോലെ വായിക്കുന്നത് കൊണ്ടാവാം അത്. നമ്മുടെ വിഷയം അതല്ല, അദ്ദേഹത്തിന്റെ ഒരു കഥ. ഒരുപക്ഷെ നമ്മൾ കേട്ടിരിക്കാനിടയുള്ള ഒരു കഥ, അദ്ദേഹം കോങ്കണ്ണനായ ഒരു യഹൂദ രാജാവിന്റെ കഥ പറയുന്നുണ്ട്. കോങ്കണ്ണ് എന്നുള്ളത് ഒരു ശാരീരിക വൈകല്യമാണ്. പുതിയ കാലത്തെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സുമായി ബന്ധപ്പെട്ട് അത്തരം പദപ്രയോഗങ്ങൾ പ്രശ്നവുമാണ്. പക്ഷെ ഇത് റൂമിയുടെ കാലത്ത് അദ്ദേഹം പറഞ്ഞ കഥയായതുകൊണ്ട് ആ ഒരു സഹിഷ്ണുതയിലും ആ ഒരു മനസ്സിലും മാത്രമേ നമ്മളിത് കേൾക്കാൻ വേണ്ടി പാടുള്ളൂ. അപ്പൊ കോങ്കണ്ണ്, പക്ഷേ റൂമി ഉദ്ദേശിക്കുന്ന കോങ്കണ്ണ് ശാരീരികമായ വൈകല്യമല്ല എന്നുള്ളതാണ് വസ്തുത. അത് ദൃഷ്ടി വൈകല്യമല്ല, മറിച്ച് വികല വീക്ഷണത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒന്നാണ്. വീക്ഷണവും ദൃഷ്ടിയും തമ്മിൽ അർത്ഥത്തിൽ വ്യത്യാസമില്ല. അതേസമയം ദീർഘദൃഷ്ടി എന്ന് പറയുന്നതും ദീർഘവീക്ഷണം എന്ന് പറയുന്നതും ഭാഷയിൽ ഒന്നല്ല എന്ന് നമുക്കറിയാം. ദീർഘദൃഷ്ടി അല്ലെങ്കിൽ ലോങ് സൈറ്റ് എന്ന് പറയുമ്പോൾ അതൊരു രോഗമാണ്. അതേസമയം ദീർഘവീക്ഷണം എന്ന് പറയുമ്പോൾ അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വാക്കാണ്. അതെന്തായാലും കോങ്കണ്ണുള്ള അല്ലെങ്കിൽ ദൃഷ്ടി വൈകല്യമുള്ള, വീക്ഷണ വൈകല്യമുള്ള ഒരു യഹൂദ രാജാവ്,
എന്തിനാണ് റൂമി അവിടെ രാജാവിനെ യഹൂദൻ എന്ന് തന്നെ വിശേഷിപ്പിച്ചത്? യഥാർത്ഥത്തിൽ അതിന് മറ്റൊരു ചരിത്രം കൂടി വായിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. അതിനു മുമ്പായിട്ട് അതൊരു ദീർഘമായ കഥയാണ്. ഒരുപക്ഷെ മസ്നവിയുള്ള കഥകളിൽ ദീർഘമായ കഥകളിലൊന്ന്, അതിന്റെ മുഴുവൻ ഭാഗങ്ങളും നമുക്ക് ആവശ്യമില്ല. രാജാവ് യഹൂദൻ എന്ന നിലക്ക് തന്റെ അധീന പ്രദേശത്തിന് കീഴിലുള്ള പ്രജകളായ, രാജകീയ ഭാഷയിൽ പ്രജയാണ്, ജനാധിപത്യ വ്യവസ്ഥയിലാണ് പൌരൻ. ഇപ്പോൾ പ്രജകളായ ക്രൈസ്തവ അനുയായികളോട് അടുത്ത വിദ്വേഷം വെച്ച് പുലർത്തിയിരുന്നു. അങ്ങനെ ക്രിസ്ത്യാനികളെ കൊല്ലുകയും തടവിലിടുകയും പുറത്താക്കുകയും ഒക്കെ ചെയ്യുക എന്നത് അയാളുടെ ഒരു വിനോദമായിരുന്നു. അയാളോടൊപ്പം കോങ്കണ്ണുള്ള ഒരു മന്ത്രിയും ഉണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട്. അവരുടെ ലീലാവിലാസങ്ങൾ വേറെ പറയുന്നുണ്ട്. നമ്മുടെ കഥയിൽ രാജാവൊരിക്കൽ കുളിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. കുളിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ സേവകനെ വിളിച്ചിട്ട് പിന്നെ അന്തപുരത്തിന്റെ ജനാലപ്പടിമേൽ ഒരു കുപ്പി തൈലം ഇരിപ്പുണ്ട്, അതിങ്ങോട്ട് എടുത്തുകൊണ്ടുവരണം എന്ന് പറഞ്ഞു. തൈലമൊക്കെ തേച്ചിട്ട് വേണമല്ലോ രാജാവ് കുളിക്കാൻ. സേവകൻ ചെന്ന് നോക്കിയപ്പോൾ സേവകനും ദൃഷ്ടി വൈകല്യം ഉണ്ടായിരുന്നു, കുപ്പി രണ്ടെണ്ണം അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ഇതിൽ ഏതാണെന്നറിയാതെ എടുത്താലും പ്രശ്നമാണ്. രാജവാഴ്ചയെക്കുറിച്ച് നമുക്കറിയാലോ, തിരുവാക്കെതിരുവായില്ല എന്നൊക്കെ പറയാറുണ്ട്. പിന്നെ രാജാവിന് ദേഷ്യം പിടിച്ചാൽ, രാജാവിന് സന്തോഷം വന്നാൽ വേറെ നിയമങ്ങളൊന്നാണ് ബാധകമല്ല. ഇതാണ് രാജവാഴ്ചയുടെ ഒരു ഓട്ടോക്രാറ്റിക് ഡൈനാസ്റ്റിയുടെ സ്വഭാവം എന്നുള്ളത് കഥകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ സേവകൻ വളരെ ഭവ്യതയോടുകൂടി അവിടെ രണ്ട് കുപ്പി ഇരിപ്പുണ്ട്, അതിലേതാ എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ സൌകര്യമുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ രാജാവ് പറഞ്ഞു, രണ്ടില്ല അവിടെ ഒന്നേ ഉള്ളൂ, ഞാൻ അവിടെ വെച്ചത്. സേവകൻ തിരിച്ചു വന്നു, രാജാവിനോട് എതിര് പറയാൻ പറ്റില്ല. തിരിച്ചു വന്ന് നോക്കിയപ്പോൾ അവിടെ രണ്ടുണ്ട്. സേവകനും കോങ്കണ്ണനായിരുന്നു എന്നാണ് റൂമി പറയുന്നത്. വീണ്ടും തിരിച്ചു വന്ന് ചെന്ന് കൂടുതൽ വിനയത്തോടുകൂടി രാജാവിനോടൊന്നും തോന്നരുത്, അവിടെ രണ്ടെണ്ണം കാണുന്നുണ്ട്, ഏതാ എടുക്കേണ്ടതെന്നൊന്ന് പറഞ്ഞാൽ. ഇപ്പൊ രാജാവിന് ദേഷ്യം പിടിച്ചിട്ട് എന്നാ ഒരെണ്ണം കൂടുതലുള്ളത് താഴെട്ട് പൊട്ടിച്ചിട്ട് ബാക്കിയുള്ളത് ഇങ്ങ് എടുത്തുകൊണ്ട് വന്നു. ഇത് രാജാവ് പറഞ്ഞത് കോപിഷ്ഠനായിട്ടാണ് എന്നൊന്നും ചിന്തിക്കാതെ കേട്ട മാത്രയിൽ തന്നെ സേവകൻ തിരിച്ചോടി ഒരു കുപ്പിയെടുത്ത് താഴെട്ട് പൊട്ടിച്ചതോടുകൂടി മറ്റതും അപ്രത്യക്ഷമായി. അവിടെ രണ്ടില്ലായിരുന്നു, ഒന്നേ യഥാർത്ഥത്തിലുള്ളൂ. ഈ കഥയുടെ പാഠങ്ങളെ സംബന്ധിച്ചും വല്ലാതെ വിശദീകരിക്കേണ്ടതില്ല. ഒന്നായിരിക്കേണ്ട അല്ലെങ്കിൽ ഒന്നായി കാണേണ്ട ഒന്നിന് വീക്ഷണ വൈകല്യം, ദൃഷ്ടി വൈകല്യം എന്നുള്ള വാക്ക് നമുക്ക് വിടാം. വീക്ഷണ വൈകല്യം നിമിത്തം രണ്ടായി കാണുന്നത് കൊണ്ടുണ്ടാകുന്ന അനർത്ഥം സ്വാഭാവികമായും ഒന്ന് പൊട്ടിച്ചാൽ രണ്ടാമത്തേക്കും കൂടി ഇല്ലാതാവും. മനുഷ്യരെല്ലാവരും വ്യത്യസ്ത വംശങ്ങളിൽപ്പെട്ടവരാണ്, വ്യത്യസ്ത വിശ്വാസങ്ങളിൽപ്പെട്ടവരാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ നിർത്തിക്കൊണ്ട് ഈ കഥയെക്കുറിച്ച് നിങ്ങളായിട്ടൊന്ന് ആലോചിച്ചു നോക്കുക, അപ്പോഴതിന്റെ പൊരുൾ മനസ്സിലാവും. ഇതിന്റെ വേറൊരു പൊരുളും കൂടി അന്വേഷിച്ചപ്പോൾ അല്ലെങ്കിൽ ചിന്തിച്ചപ്പോൾ തോന്നിയത്, ഇത് റൂമിയുടെ മറ്റ് കഥകളിൽ നിന്ന് വ്യത്യസ്തമായി ചരിത്രത്തെ അവലംബിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ കാലത്ത് പ്രശസ്തനായ, കുപ്രശസ്തനായ ഒരു രാജാവുണ്ടായിരുന്നു. അയാളുടെ പേര് ദൂനവാസ് എന്നാണ്. അയാൾ യഹൂദനായിരുന്നു എന്നുള്ളതും ചരിത്രത്തെ കാണാം. അയാളുടെ കഥ എന്താണെന്ന് വെച്ചാൽ, അയാളൊരു യമനിലൊരു രാജാവാണ്. യമനിലെ ഈ രാജാവ് ഹിമ്യർ രാജാക്കന്മാരെന്നാണ് പറയാം. ഹിമ്യർ രാജാക്കന്മാരുടെ കീഴിൽ അവരുടെ പിടിച്ചെടുത്ത പ്രദേശങ്ങളിൽ ഒന്നായിരുന്നു അന്നത്തെ നജറാൻ. നജറാൻ ഇന്നും ഉണ്ട് സൗദി അറേബ്യയിൽ. നജറാനിലെ സമൂഹം ക്രിസ്തുമത വിശ്വാസികളായിരുന്നു. അവരുടെ ക്രിസ്തുമതത്തിനൊരു സവിശേഷതയുണ്ട്, മയാഫിസൈറ്റ് എന്നാണ് പറയാം. മയാഫിസൈറ്റ് അല്ലെങ്കിൽ മോണോഫിസൈറ്റ് എന്നും പറയും. എന്ന് പറഞ്ഞാൽ ക്രിസ്തു ഒരേ സമയം ദൈവവും ഒരേ സമയം മനുഷ്യനുമാണ് എന്നുള്ളൊരു വിശ്വാസം പിൽക്കാലത്ത് രൂപപ്പെട്ടല്ലോ. അങ്ങനെ രൂപപ്പെട്ടപ്പോൾ അതിൽ ചില കൺഫ്യൂഷൻ ഉണ്ടാക്കി നെസ്തോറിയൻ പോലുള്ള ചില വിഭാഗങ്ങൾ. ന്യായമായ കൺഫ്യൂഷനാണ്. പക്ഷെ അതേസമയം ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി കാൽച്ചിഡൻ എന്ന സ്ഥലത്ത്, കൽക്കദോനിയ എന്ന് പറയും, അവിടെ ഒരു സുനഹദോസ് കൂടി. ഈ കാൽച്ചിഡൻ സിനഡിൽ ക്രിസ്തുവിന്റെ പ്രകൃതത്തെ സംബന്ധിച്ച് അത് ദ്വന്ദ്വ പ്രകൃതമാണ്. ഒരേ സമയം രണ്ട് പ്രകൃതത്തിൽ രണ്ട് വ്യക്തികളുണ്ട് അല്ലെങ്കിൽ രണ്ട് ഭാവങ്ങളുണ്ട് എന്ന ഒരു തീരുമാനത്തിലെത്തിയപ്പോൾ ആ തീരുമാനത്തെ ചിലത് എതിർത്തു. എതിർത്തതിൽ ഒരു പ്രധാനി യാക്കൂബ് ബുർദാൻ എന്ന് പറയും.
അദ്ദേഹത്തിന്റെ അനുയായികളാണ് പിന്നീട് യാക്കോബായ എന്നറിയപ്പെട്ടത്. ഏതായാലും അതിനെ എതിർത്ത ആളുകളാണ് മയാഫിസൈറ്റ് അല്ലെങ്കിൽ മോണോഫിസൈറ്റ്. ഈ കാൽച്ചറൻ സിനഡിന്റെ തീരുമാനങ്ങളെ അംഗീകരിച്ച വിഭാഗം ഡയാഫിസൈറ്റ് എന്നാണ് അറിയപ്പെട്ടത്. അങ്ങനെ ഡയാഫിസൈറ്റും മോണോഫിസൈറ്റ് അല്ലെങ്കിൽ മയാഫിസൈറ്റും ഉണ്ട്. എന്തായാലും മുഖ്യധാരയിൽ നിന്നൊരല്പം വേറിട്ടാണ് ഈ മയാഫിസൈറ്റുകൾ നിൽക്കുന്നത് എന്ന് മാത്രം തൽക്കാലം മനസ്സിലാക്കുക. അതിന്റെ കൂടുതൽ തിയോളജിക്കലായിട്ടുള്ള വിശദാംശങ്ങളിലേക്ക് പോകാൻ നമുക്ക് സമയമുണ്ടാവില്ല. എന്തായാലും അങ്ങനൊരു വിഭാഗമായിരുന്നു നെഹ്റാനിലെ ക്രിസ്തീയ സമൂഹം. ഇവരെ നിരന്തരം പീഡിപ്പിച്ചിരുന്നു എന്നാണ് പറയുന്നത് ഹിമ്യർ രാജാവായ ഷുറഹ്ബീൽ യാക്കൂബ്. ഷുറഹ്ബീൽ യാക്കൂബിനെ തുടർന്ന് ഷുറഹ്ബീൽ യാക്കൂബിന് ശേഷം യമനിൽ അധികാരത്തിൽ വന്നത് മഹ്ദി കരീബ് യഹൂർ എന്ന ഒരാളാണ്. യൂസുഫുൽ അസ്ഹർ യസാർ എന്നും അയാൾക്ക് പേരുണ്ട്. അയാൾ പരമ്പരാഗത യമനി ബഹുദൈവവിശ്വാസിയായിരുന്നെങ്കിലും പിന്നീട് അയാൾ യൂതമതം സ്വീകരിച്ചു. യൂതമതം സ്വീകരിച്ചിട്ട് ദൂനവാസ് എന്ന് പേരും മാറ്റി. ഈ മനുഷ്യനെ സംബന്ധിച്ചാണ് പറയുന്നത്, ഇയാള് പിന്നീട് ക്രൈസ്തവർക്കെതിരെയുള്ള പീഡനം, അത് ക്രൈസ്തവരെന്ന് നിലക്കും നേരത്തെ മഹ്ദി കരീബ് യാക്കൂബിന്റെ ആക്രമണങ്ങൾ ഒരു അധിനിവിഷ്ട പ്രദേശം എന്ന നിലക്ക് മാത്രമായിരുന്നെങ്കിൽ ക്രൈസ്തവർ എന്ന നിലക്ക് ഒരാളൊരു മതവിശ്വാസിയാവുക എന്നതിനർത്ഥം മറ്റുള്ള മതത്തിൽപ്പെട്ട ആളുകളെ ശത്രുക്കളായിട്ട് കാണുക എന്നതാണോ? ഏറ്റവും നിന്ദ്യമായ മനുഷ്യവിരുദ്ധമായ ഒരു ചിന്തയാണ്. മറ്റുള്ളവർ ശത്രുക്കളാണ് അല്ലെങ്കിൽ എതിരാളികളാണ് എന്ന് ചിന്തിക്കുന്നതോടുകൂടി അയാൾ അയാളുടെ വിശ്വാസത്തെ തന്നെ അപകീർത്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എന്ന് തിരിച്ചറിയേണ്ടതാണ്. എന്തായാലും ദൂനവാസ് അതിഭീകരമായിട്ടുള്ള പീഡനങ്ങൾ അഴിച്ചുവിട്ടു എന്നാണ് പറയുന്നത്. അക്കൂട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ് ഖുർആനിൽ സൂറത്തുൽ ബുറൂജിൽ പറയുന്നത് എന്ന് ഒരു വ്യാഖ്യാനമുണ്ട്. ഖുർആൻ ചരിത്ര സംഭവങ്ങൾ പറയുമ്പോൾ പലപ്പോഴും ആളുകളുടെ പേരും വിശദാംശങ്ങളും ഒഴിവാക്കി കളയും. എന്തുകൊണ്ടെന്നാൽ അത് ആ പെർട്ടിക്കുലർ ആളുകൾക്ക് മാത്രം ചേരുന്നതല്ല, ആ സ്വഭാവമുള്ള എല്ലാവർക്കും ഉള്ളതാണ്. പിന്നീട് മുഫസ്സിറുകൾ ഏതാണ്ട് ഇവരെ സംബന്ധിച്ചാണ് അത് പറയുന്നത് എന്ന നിഗമനത്തിലെത്തും. ആ നിഗമനങ്ങളിൽ കൂടുതൽ കാര്യകാരണ ബന്ധമുള്ള, കൂടുതൽ ലോജിക്കലായിട്ടുള്ള, കൂടുതൽ ആളുകൾ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് പിൽക്കാലത്തുള്ള ആളുകളെ സ്വീകരിക്കുക, ഇങ്ങനെയാണ് ആ വ്യാഖ്യാനത്തിന്റെ രീതി. അങ്ങനെ പലതുമുണ്ട്. ഇപ്പം മസലുഹു കമസലിൽ കൽബ് സൂറത്തുൽ ആറാഫിൽ പറയുന്നതാണ്. ഒരാളെ സംബന്ധിച്ച് പറയാൻ, അയാൾ നല്ല അറിവുള്ള ആളാണ്, പക്ഷേ ഹവയെ പിന്തുടർന്നു, അതോടുകൂടി അയാളുടെ ഉദാഹരണം കേവലം നായയുടേതുപോലെയായി മാറി എന്ന് പറയുന്നുണ്ട്. അലീശരിയത്തിയുടെ ഒരു പ്രസ്താവനയുണ്ട്, ഇതിനേക്കാൾ നിന്ദ്യമായിട്ടൊരു ഉപമ അത് നായ നിന്ദ്യനായതുകൊണ്ടല്ല, ഏത് സമയത്തും നാക്ക് നീട്ടിയിരിക്കുന്ന എന്നൊരു പ്രയോഗവും കൂടെ ഉണ്ടാവില്ല. നിങ്ങൾ ആട്ടി ഓടിക്കാൻ ഉദ്ദേശിക്കുമ്പോഴും വല്ലതും കൊടുക്കാൻ ഉദ്ദേശിക്കുമ്പോഴും നാക്ക് നീട്ടിയിരിക്കുന്ന നായ നാക്ക് നീട്ടുന്നതിന് ജീവശാസ്ത്രപരമായ കാരണങ്ങളുണ്ട്. അതേസമയം മനുഷ്യൻ ഇതുപോലെ നാക്ക് നീട്ടുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം? ഇങ്ങനെ ഒരു ആർത്തിപ്പണ്ടാരം എന്ന സ്വഭാവത്തിൽ അതിനേക്കാൾ നിന്ദ്യമായിട്ടൊരു ഉപമ ഖുർആൻ വേറെ പ്രയോഗിച്ചിട്ടില്ല. പക്ഷെ ഇതാളെ സംബന്ധിച്ച് പറഞ്ഞിട്ടില്ല. അതാരായിരിക്കും? അതൊരു പക്ഷേ ബലാമുബിന് ബാഹുറ, അതല്ലെങ്കിൽ ഉമയ്യത്ത് ബിൻ അബിസൽത്ത്, അതല്ലെങ്കിൽ പിന്നെ ഇബ്ന് സൈഫുർ റാഹിബ്, ഇങ്ങനെ കുറെ പേരുകളൊക്കെ വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇവരാരുമാകാം, അല്ലെങ്കിൽ ഇവരുടെ സ്വഭാവത്തിലുള്ള ആരുമാകാം എന്ന നിലക്കാണ് ഒരു ചരിത്ര സംഭവത്തെ പരാമർശിക്കുമ്പോൾ ആളുടെ പേര് വിട്ട് കളയുമ്പോൾ, ഇല്ലെങ്കിൽ അവിടെ മാത്രം വെച്ചുകൊണ്ടായിരിക്കും നമ്മൾ ചിന്തിക്കുക. എന്തായാലും സൂറത്തുൽ ബുറൂജിൽ പറയുന്ന സംഭവം ഈ ദൂനവാസിന്റെ അക്രമവുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മളതിനെങ്ങനെ വായിക്കാം? ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പിന്നെ സൂറത്തുൽ ബുറൂജിൽ ഇത് പറയുന്നതെങ്കിൽ, കുത്തില അസ്ഹാബുൽ ഉഹുദ്, കിടന്നു കുടിച്ച ദൂനവാസും സംഘവും നശിച്ചു പോകട്ടെ. കുത്തില അസ്ഹാബുൽ ഉഹുദ്, കിടന്നു കുടിച്ച ദൂനവാസും സംഘവും നശിച്ചു പോകട്ടെ. ദൂനവാസിന്റെ പേരൊന്നും ഇല്ലില്ല എന്ന് പറഞ്ഞല്ലോ. വിറകുകൾ ആളിക്കത്തിച്ചു അവർ, എന്നിട്ട് അവരതിന്റെ ചാരത്തിരുന്നു. ഉത്തില അസ്ഹാബുൽ ഉഹുദ് അന്നാരി ദാത്തിൽ വഖൂദ്, വിറകുകൾ അതിനകത്തിട്ടിട്ട് അവർ ആളിക്കത്തിച്ചു. ഇതുഹും അലൈഹാ ഖുഊദ്, എന്നിട്ട് അതിന്റെ ചാരത്തിരുന്നു. എന്നിട്ട് ബഹും മലായുമാ യഫ്അലൂന ബിൽ മുഅ്മിനീന ഷുഹൂദ്, വിശ്വാസികളോട് മുഅ്മിനുകളോട് തങ്ങൾ ചെയ്യുന്നത് എന്താണ് എന്നതിന് അവർ തന്നെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് ആളുകളെ തീയിലിട്ട് കൊല്ലുകയാണ്. ചരിത്ര രേഖകളിൽ 10,000-20,000 പേര് അങ്ങനെ കൊന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് ഈ ദൂനവാസം, ക്രിസ്തീയ വിശ്വാസികൾ. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ അർത്ഥം എന്താകുമെന്ന് ചോദിച്ചാൽ, വിശ്വാസികളായ നജറാൻ ക്രൈസ്തവരോട് തങ്ങൾ തന്നെ ചെയ്തതിനെല്ലാം സ്വയം സാക്ഷികളാവുകയും അഥവാ നോക്കി രസിക്കുകയും ചെയ്തു അവർ
അപ്പൊ ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് നജറാനിലെ ക്രിസ്ത്യാനികൾ അവരുമായി ബന്ധപ്പെട്ടതാണ് ഈ ചരിത്രം എന്നുള്ളതാണ്. ഇപ്പൊ മുൻകാല സമൂഹങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ ചില പരിചരണങ്ങൾ കൂടി ഖുർആനിലുണ്ട്. നമ്മൾ അതിനുള്ള വിമർശനങ്ങൾ മാത്രം എടുക്കുമ്പോൾ, എന്നിട്ട് അതിനെ വംശീയമായി സമീപിക്കുമ്പോൾ, പലപ്പോഴും നമ്മളിപ്പോഴും പലസ്തീൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റ് ഒക്കെ പറഞ്ഞിട്ട് അതിങ്ങനെ അതിന്റെ അവസാനത്തിൽ നിൽക്കുകയാണ്. ഇപ്പൊ വെടിനിർത്തലായതുകൊണ്ട് നമ്മൾ ആ വിഷയം ചിലപ്പോൾ മറന്നുപോയിട്ടുണ്ടാകാം. ഇനിയും ഓർമ്മ വരണമെങ്കിൽ വീണ്ടും ഒരു വെടിപൊട്ടിക്കണം എന്ന് വരുന്നതും എന്തായാലും സങ്കടകരമാണ്. എന്തായാലും ബനു ഇസ്രായേലിനെ സംബന്ധിച്ച് ഖുർആൻ നടത്തുന്ന വിമർശനങ്ങളൊക്കെ ജൂത സമൂഹത്തിനെതിരായിട്ടുള്ള ആക്ഷേപമായിട്ട് മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള ധാരണകളൊന്നും ശരിയല്ല. കാരണം വിശുദ്ധ ഖുർആൻ ഇങ്ങനെയും ആ ചരിത്രത്തെ പരിപാലിക്കുന്നുണ്ട്. മാത്രവുമല്ല, ഏതൊരു സമുദായവും പ്രവാചകനിൽ നിന്നുണ്ടായതാണ് എന്നും ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് എന്നും മനസ്സിലാക്കണം. പിന്നീടുണ്ടാകുന്ന പലതരത്തിലുള്ള വഴികേടുകളും പ്രശ്നങ്ങളും അതും ഖുർആൻ മുന്നോട്ട് പറയുന്നുണ്ട്, വിശദീകരിച്ചു തരുന്നുണ്ട്. എന്തായിരുന്നാലും നജറാനിലെ ഈ ക്രൈസ്തവർ അവരെ സംബന്ധിച്ചിടത്തോളം തുടർന്ന് വേറൊരു ചരിത്രവും കൂടിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക ഫത്ഹിന് ശേഷം ചുറ്റുമുള്ള ആളുകൾക്കെല്ലാം കത്തയക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ നജറാനിലെ ക്രിസ്ത്യാനികൾക്കും കത്തയച്ചു. കത്തയക്കുന്നത് പ്രബോധന ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഒന്ന്. മറ്റൊന്ന് രാഷ്ട്രതന്ത്രവുമായി ബന്ധപ്പെട്ട് ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് സന്ധിയും മറ്റുമൊക്കെയായി ബന്ധപ്പെട്ടിട്ടാണ്. ഇങ്ങനെയുള്ള കത്ത് നജറാനിലെ ക്രൈസ്തവർക്കും കിട്ടി. അവരാണെങ്കിൽ ഒരു 60 പേരടങ്ങുന്ന ഒരു ഡെലിഗേഷൻ, ഒരു പ്രതിനിധി സംഘം പ്രവാചകനെ കാണാൻ വന്നു. പ്രവാചകനെ കാണാൻ വന്നിട്ട് അപൂർവം ചില ആളുകൾ തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിലും, ഈ റിപ്പോർട്ടുകൾ ബലവത്തല്ല എന്ന് തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിലും, ഒരുപാട് ആളുകൾ ഇത് അംഗീകരിച്ചിട്ടുമുണ്ട് എന്ന് മാത്രമല്ല, ഇത് ഇസ്ലാമിന്റെ സത്തയ്ക്ക് എതിരായ ഒരു റിപ്പോർട്ടല്ല, അതുകൂടി മനസ്സിലാക്കണം. ഈ 60 ആളുകൾ അവിടെ വന്ന് മദീനയിൽ വന്ന് പ്രവാചകനുമായി കണ്ടു, സംസാരിച്ചു. എന്നിട്ട് അവർ അവിടെ താമസിച്ചു. മദീന പള്ളിയിൽ അവർ താമസിച്ചു. ഹറം എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങളല്ലാത്തവർ കയറാൻ പാടില്ലാത്ത സ്ഥലം എന്ന് നമുക്കൊരു ധാരണയുണ്ട്. തൽക്കാലം എന്തെങ്കിലുമൊക്കെ സുരക്ഷാ ആവശ്യങ്ങൾക്ക് വേണ്ടി അങ്ങനെ ചില പരിമിതികളൊക്കെ ഉണ്ടാക്കുന്നത് നമുക്ക് സമ്മതിക്കാം, പക്ഷെ അതിനപ്പുറം വേറൊന്നുമില്ല. മദീനയിൽ ഇവർ വന്നിട്ട് ആ പള്ളിയിൽ താമസിച്ചു. എന്നിട്ട് പ്രവാചകനുമായി സംസാരിച്ചു. അവർ അവരുടെ വിശ്വാസം ഉപേക്ഷിക്കാൻ തയ്യാറായൊന്നുമില്ല. തമ്മിൽ സംവാദം നടന്നെങ്കിൽ പോലും അവർ ക്രിസ്ത്യാനികളായി തന്നെ തുടർന്നു. പക്ഷെ പോകുമ്പോൾ പ്രവാചകനുമായിട്ട് ഒരു ഉടമ്പടി ഉണ്ടാക്കി. ആ ഉടമ്പടിയിൽ അവരോട് പെരുമാറേണ്ടതെങ്ങനെ എന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള വർത്തമാനങ്ങളുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ മദീന കേന്ദ്രമായിട്ടുള്ള ഇസ്ലാം നജറാനിലെ ക്രൈസ്തവർക്ക് നൽകുന്ന ഒരു വാഗ്ദാനമായിരുന്നു അത് എന്ന് തിരിച്ചറിയേണ്ടതാണ്. ആ വാഗ്ദാനത്തിൽ അവർക്കവരായിട്ട് ജീവിക്കാം. അങ്ങനെ ജീവിക്കുന്നിടത്തോളം അവരുടെ പിന്നിൽ പിന്തുണയായിട്ട് സപ്പോർട്ടായിട്ട് നമ്മളും ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാഗ്ദാനമാണ് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഇതാണ് യഥാർത്ഥത്തിൽ പ്രവാചകൻ തന്നെ കാണിച്ചു തന്നിട്ടുള്ള സമുദായാന്തര ബന്ധം എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതിനപ്പുറം ഇവരുടെ ചരിത്രത്തെ വളരെ നന്നായിട്ട് തന്നെ വിശ്വാസങ്ങളോട് എതിർപ്പുള്ള കാര്യങ്ങളിൽ അതിശക്തമായ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ, അതിശക്തമായ വിമർശനങ്ങൾ ഇപ്പൊ തൃത്വവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ശക്തമായ വിയോജിപ്പുകളും വിമർശനങ്ങളും ഖുർആൻ ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ആയിരിക്കുമ്പോഴും അവരുടെ ആ ഒരു ചരിത്രത്തെ അന്നലക്ക് തന്നെ അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. ദൂരവാസുമായി ബന്ധപ്പെട്ട സംഭവമാണ് സൂറത്തുൽ ഖുറൂജിൽ പറയുന്നത് എന്ന വ്യാഖ്യാനം അംഗീകരിച്ചാൽ, ആ വ്യാഖ്യാനത്തിന്റെ ഹദീസിന്റെ പിൻബലമുണ്ട്, അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ അവിടെ മുഅ്മിനീൻ എന്ന് തന്നെയാണ് യഥാർത്ഥത്തിൽ അവരെ വിശേഷിപ്പിച്ചിട്ടുള്ളത് എന്നതും നമ്മൾ മറക്കാൻ പാടില്ലാത്തതാണ്. ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. നജറാന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ബനു തഗ്ലബ് എന്നൊരു ക്രൈസ്തവ ഗോത്രമുണ്ടായിരുന്നു. ബനു തഗ്ലബ് എന്ന് പറഞ്ഞാൽ അപ്പർ മെസൊപ്പൊട്ടേമിയ എന്നറിയപ്പെടുന്ന പ്രദേശത്തെ ഏറ്റവും ശക്തമായ ഒരു ബദവി ഗോത്രം. അവരും ക്രൈസ്തവരായിരുന്നു. അവര് പക്ഷേ ഇസ്ലാമിന്റെ ചരിത്രത്തിലേക്ക് അവർ കടന്നു വരുന്നത് രിദ്ദ യുദ്ധങ്ങളുടെ കാലത്താണ്. രിദ്ദ യുദ്ധങ്ങളുടെ കാലത്ത് അവർ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിന്റെ കാലത്ത് അവർ മുർത്തദ്ദുകളുടെ പക്ഷത്ത് നിന്നു. എന്നിട്ട് ഇസ്ലാമിനെതിരായിട്ടാണ് പൊരുതിയത്. അതേസമയം അധികം താമസിയാതെ അവർ ഇസ്ലാമിന്റെ പക്ഷത്തേക്ക് വന്നു എന്ന് മാത്രമല്ല, പിന്നെ അവരുടെ ക്രൈസ്തവ വിശ്വാസം അവർ ഉപേക്ഷിച്ചില്ല. ഒരു സൊസൈറ്റി എന്ന നിലക്ക് അവരുപേക്ഷിച്ചില്ല. ഈ രിദ്ദ യുദ്ധസമയത്ത് തടവുകാരാക്കപ്പെട്ടവരിൽ അവരുടെ വലിയ നേതാവായ റബീഅ ബിൻ ബുജൈറിന്റെ മകളായ ഉമ്മു ഹബീബ് ഉണ്ടായിരുന്നു. ഈ ഉമ്മു ഹബീബ് പിന്നീട് അലിയുടെ ഭാര്യയായി തീർന്നു. അലി റളിയല്ലാഹു അൻഹുവിന് അവരിൽ ഉമറുൽ കബീർ, റുഖയ്യ എന്ന രണ്ട് ഇരട്ട കുട്ടികൾ പിറക്കുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവമുണ്ട്. അത്തരം സംഭവങ്ങൾക്കൊക്കെ ശേഷം ഇവർക്ക് ഇസ്ലാമിനോട് അനുഭാവം ഉണ്ടാകുന്നു.
അതേസമയം തന്നെ അവർ അവരുടെ വിശ്വാസത്തിൽ നിന്നും പാരമ്പര്യത്തിൽ നിന്നും ഒട്ടും മാറുന്നില്ല. പിന്നെ അവർ ഇസ്ലാമിന്റെ പക്ഷത്തു നിന്ന് പോരാടുന്നു. അങ്ങനൊരു വ്യവസ്ഥ യഥാർത്ഥത്തിലില്ല. അവരുടെ പ്രദേശമൊക്കെയും ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് ഇസ്ലാമിന്റെ കീഴിൽ വന്നു. ആ സമയത്ത് അവരുടെ ഒരു നിവേദക സംഘം ഉമറിനെ വന്ന് കണ്ടിട്ട് പറഞ്ഞു, ഞങ്ങളിൽ നിന്ന് ജിസിയ പിരിക്കരുത്, ഞങ്ങൾ പകരം സകാത്ത് തന്നോളാം. ക്രിസ്ത്യാനികളാണ് പറയുന്നത്, പ്രത്യേകം മനസ്സിലാക്കണം. ഞങ്ങളിൽ നിന്ന് ജിസിയ പിരിക്കരുത്. എന്താണ് ഈ ജിസിയയും സകാത്തും? നമുക്ക് വളരെ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന പദമാണ് ജിസിയ. അമുസ്ലിങ്ങളിൽ നിന്ന് നിർബന്ധപൂർവ്വം പിരിച്ചിരുന്ന നികുതി, അങ്ങനെയൊന്നുമല്ല യഥാർത്ഥത്തിൽ. സർക്കാർ ആളുകളിൽ നിന്ന് നികുതി പിരിക്കും. ആ നികുതി പിരിക്കുമ്പോൾ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ അത് കൂടുതലും മനുഷ്യർക്ക് വേണ്ടി തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അതിലൊരു ഭാഗം സർക്കാരിന്റെ രാഷ്ട്രീയവും സൈനികവുമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മതപരമായി തന്നെ സകാത്ത് കൊടുക്കൽ നിർബന്ധ ബാധ്യതയാണ്, സദഖ കൊടുക്കൽ അനുബന്ധ ബാധ്യതയാണ്. അപ്പോഴതുകൊണ്ട് അത് അവരിൽ നിന്ന് പിരിച്ചെടുക്കും. അതേസമയം ഈ ബാധ്യത അമുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ മേൽ ചുമത്താൻ പറ്റില്ല. ആ ഒരു രാഷ്ട്രീയ പ്രശ്നത്തിന്റെ പേരിൽ അതിനൊരു പരിഹാരമായിട്ടാണ് ഈ ജിസിയ. ജിസിയ എന്ന് പറയുന്നത് പലപ്പോഴും നിർണയിക്കപ്പെട്ടത് സകാത്തിനേക്കാൾ കുറഞ്ഞ റേറ്റിലാണ്. സകാത്തിനേക്കാൾ കുറഞ്ഞ റേറ്റിൽ എന്ന് പറഞ്ഞാൽ അവർക്ക് രാഷ്ട്രത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് സൈനികമായ സഹായമൊന്നും ചെയ്യേണ്ട യാതൊരു ബാധ്യതയില്ല എന്ന് മാത്രവുമല്ല, അവരുടെ സംരക്ഷണം, അവരുടെ വിശ്വാസത്തിന്റെ, അവരുടെ പിന്നെ പവിത്ര സ്ഥലങ്ങളുടെ ഒക്കെ സംരക്ഷണം ഇസ്ലാമിക് ഗവൺമെന്റ് ഏറ്റെടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ജിസിയ കൊടുക്കുന്നത്. അതേസമയം ഇവർ വന്നിട്ട് പറയുന്നത് എന്താണെന്നറിയോ, ഞങ്ങൾക്ക് ജിസിയ തരാൻ പറ്റില്ല, ഞങ്ങൾക്ക് അങ്ങനെ ന്യൂനപക്ഷ പരിഗണനയൊന്നും വേണ്ട, ഞങ്ങൾ നിങ്ങൾക്ക് സകാത്ത് തരുന്നു മാത്രമല്ല ഞങ്ങളിൽ കൊള്ളാവുന്ന ആളുകൾ സൈനിക സേവനവും ചെയ്യും, അതിനൊന്നും ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല, ഞങ്ങൾ ക്രൈസ്തവരായിട്ട് തന്നെ തുടരും, പക്ഷേ ഞങ്ങൾ സകാത്താണ് തരിക, അമുസ്ലിങ്ങൾക്ക് സകാത്ത് വാങ്ങാൻ പറ്റുമോ? എന്നാൽ ഉമർ റളിയല്ലാഹുവിനു ഇത് സമ്മതിച്ചതായിട്ടാണ് രേഖ. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇമാം അബൂ യൂസുഫിന്റെ കിതാബുൽ ഖറാജ് മുതൽക്ക് ശേഖ് യൂസുഫുൽ ഖർദാവിയുടെ ഫിഖുസ് സകാത്ത് വരെയുള്ള പുസ്തകങ്ങളിൽ ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള നിയമങ്ങൾ നിർദ്ധാരണം ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയും സാധ്യമാണ് പരസ്പര സഹവർത്തിത്വം എന്നുള്ളതാണ്. അതിനുശേഷം അവർ ഇസ്ലാമിന്റെ പക്ഷത്തുനിന്നുകൊണ്ട് പോരാടി. ഏറ്റവും അവസാനം അലിയുടെ കാലത്തുണ്ടായിട്ടുള്ള ആഭ്യന്തര സമരങ്ങളിൽ, സിഫീൻ ജമൽ യുദ്ധങ്ങളിൽ അവരിൽ ബഹുഭൂരിഭാഗവും അലിയുടെ പക്ഷത്തുനിന്നുകൊണ്ട് യുദ്ധം ചെയ്തിരുന്നു എന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. ഇങ്ങനെയും സംഭവമുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. മറ്റൊരു സംഭവമുള്ളത് പിന്നെ ഇതും ഈ പറഞ്ഞതുപോലെ ബഹുഭൂരിഭാഗം ആളുകൾ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ തള്ളിക്കളയപ്പെടേണ്ട ഒന്നാണ് എന്ന് ചില രേഖകളുടെയും വിശുദ്ധ ഖുർആനിലെ ഖുർആനിന്റെ സമീപനത്തിന്റെയും അടിസ്ഥാനത്തിൽ തോന്നുന്നില്ല. അത് ആത്തിനാമെ മുഹമ്മദ് എന്ന ഒരു രേഖയാണ്. പക്ഷെ ദൌർഭാഗ്യവശാൽ അതിന്റെ പേര് ഇപ്പോൾ അറിയപ്പെടുന്നത് പാർസിയിലാണ് എന്നുള്ളതാണ്. ദൌർഭാഗ്യവശാൽ എന്നല്ല, തള്ളിക്കളയുന്നതിനുള്ള ഒരു കാരണമതാണ്. ആത്തിനാമെ മുഹമ്മദ്, ആത്തിനാം എന്ന പാർസി വാക്കിന്റെ ലെറ്റർ ഓഫ് റീകോൺസിലിയേഷൻ, യോജിപ്പിന്റെ ഒരു കത്ത് എന്നാണ് അതിന്റെ അർത്ഥം. അത് കവനന്റ് ഓഫ് മുഹമ്മദ്, ടെസ്റ്റമെന്റ് ഓഫ് മുഹമ്മദ് എന്നെല്ലാം അറിയപ്പെടുന്നു. ആ കത്ത് ഇപ്പോഴും അത് പ്രവാചകന് വേണ്ടി അലിയുബിൻ അബി താലിബ് റളിയല്ലാഹു തയ്യാറാക്കിയതാണ് എന്നാണ് പറയപ്പെടുന്നത്. ആ കത്തിപ്പോഴും ഈജിപ്തിലെ സീനായിലെ സെന്റ് കത്തീഡ്രൽ ചർച്ചിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. സെന്റ് കത്തീഡ്രൽ ചർച്ചിൽ, സെന്റ് കത്തീഡ്രൽ എന്ന് പറഞ്ഞാൽ സോറി, സെന്റ് കാതറീൻ കത്തീഡ്രൽ, സെന്റ് കാതറീൻ കത്തീഡ്രലിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. സെന്റ് കാതറീൻ കത്തീഡ്രൽ എന്ന് പറഞ്ഞാൽ സെന്റ് കാതറീൻ എന്നത് പിന്നെ ഏതാണ്ട് 3-ാം നൂറ്റാണ്ടിൽ കൊല്ലപ്പെട്ട ഒരു ക്രൈസ്തവ വിശുദ്ധയാണ്. വിശുദ്ധയായിട്ട് പിന്നീട് വാഴ്ത്തപ്പെട്ട ഒരു സ്ത്രീ. 18-ാമത്തെ വയസ്സിൽ അവർ വധിക്കപ്പെട്ടു. സീസറാണ് വധിച്ചത്. കോൺസ്റ്റന്റൈൻ കാലത്തിന് മുമ്പ്, കോൺസ്റ്റന്റൈൻ കാലം തൊട്ടാണ് റോമാ സാമ്രാജ്യം ക്രിസ്തുമതം സ്വീകരിക്കുന്നത്. അതിനു മുമ്പ് മതമർദ്ദനത്തിന്റെ കാലമായിരുന്നു. അങ്ങനെ ഒരു മതമർദ്ദനത്തിന്റെ കാലത്ത് കൊല്ലപ്പെട്ട, 16-ാമത്തെ വയസ്സിൽ ക്രിസ്തുമതം സ്വീകരിച്ചിട്ട് 18-ാമത്തെ വയസ്സിൽ കൊല്ലപ്പെട്ട ധീരയായിട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്നു ഈ സെന്റ് കാലറി. പിന്നീട് അവിടെ ഒരു സന്യാസി സമൂഹം രൂപപ്പെട്ടു. എങ്ങനെയാണ് ക്രിസ്ത്യാനികളിൽ സന്യാസി സമൂഹം രൂപപ്പെട്ടത്? യഥാർത്ഥത്തിൽ സന്യാസം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വീകാര്യമായ ആശയമൊന്നുമല്ല. സ്വാഭാവികമായും ഈസാ നബി അലൈഹി സ്വലാം സന്യാസം പ്രബോധനം ചെയ്തിട്ടുണ്ടാവില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ ആ മനസ്സിലാക്കലിൽ തന്നെ എല്ലാവരെയും വിലയിരുത്തണം എന്നുള്ള നിർബന്ധമൊന്നും നമുക്കില്ല. എന്നാൽ അതോടൊപ്പം തന്നെ അതിന്റെ ചരിത്രം പറഞ്ഞാൽ ഈ റോമാ സാമ്രാജ്യം ഉൾപ്പെടെയുള്ള രാജാക്കന്മാരുടെയും മറ്റുമൊക്കെ, ഹിമ്യർ രാജാക്കന്മാരുടെയൊക്കെ കഥ പറഞ്ഞല്ലോ, അവരുടെ മർദ്ദനങ്ങൾ സഹിക്കവയ്യാതെ പല ആളുകളും നാടുവിട്ടുപോയിട്ടുണ്ട്.
അങ്ങനെ സീനായി അന്ന് വലിയൊരു മരുഭൂമിയാണ്. സീനായി എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്കും ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും ഒക്കെ വിശുദ്ധമായിട്ടുള്ള ഒരു സ്ഥലമാണ്. കാരണം അവിടെ വെച്ചാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് വഹി ഇറങ്ങിയത്. 10 കൽപ്പനകൾ, ഡെക്കലോഗ് അല്ലെങ്കിൽ 10 കമാൻഡ്മെന്റ്സ് അവിടെ വെച്ചാണ് കിട്ടിയത് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സീനായി മരുഭൂമിയിൽ വെച്ച്, പിന്നെ സീനായി മരുഭൂമിയിൽ, അതുപോലെ സുഡാനിലുള്ള ചില മരുപ്രദേശങ്ങളിലൊക്കെ ആളുകൾ വന്നിട്ട് ഒറ്റയ്ക്ക് താമസിക്കാൻ തുടങ്ങി. ആ ഒറ്റയ്ക്ക് താമസിച്ചതിൽ നിന്ന് പിന്നീടാണ് അതിന്റെ ഒരു പരമ്പര സ്വീകരിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ക്രൈസ്തവരിൽ ഈ പറയുന്ന സന്യാസി സമൂഹം ഉണ്ടാകുന്നത്. അങ്ങനെ സീനായിൽ ഒരു സന്യാസി സമൂഹം രൂപപ്പെട്ടപ്പോൾ അത് സെന്റ് കാതറിന്റെ പേരിലായിരുന്നു. ഇതുപോലെ നജറാനിലെ ക്രിസ്ത്യാനികൾക്ക് കൊടുത്ത വാഗ്ദാനം പോലെ തന്നെ ഒരു എഴുത്ത് അലി റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് എഴുതിച്ചിട്ട് പ്രമുഖരായ സഹാബികളൊക്കെയും ഒപ്പിട്ടിട്ട് അങ്ങോട്ടേക്ക് അയച്ചതായിട്ടാണ് പറയപ്പെടുന്നത്. അതാണ് അവരവിടെ സൂക്ഷിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അതിലുമുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ തീർത്ഥാടന കേന്ദ്രങ്ങൾ, നിങ്ങളുടെ തീർത്ഥാടനം, തീർത്ഥാടകർ, നിങ്ങളുടെ ഭക്തർ, ഇതിന്റെ എല്ലാം പിന്നിൽ തന്നെ നിങ്ങൾക്ക് സപ്പോർട്ടായി പിൻബലമായിട്ട് ഞങ്ങളും ഉണ്ടാകും. അതിനെ തകർക്കാൻ ആരെയും അനുവദിക്കില്ല. നിങ്ങൾക്കിടയിലേക്ക് ഞങ്ങൾ നിർബന്ധമായും ബലം പ്രയോഗിച്ച് കടന്നു വരില്ല. ഇനി ഒരു ക്രൈസ്തവ യുവതിയെ, ക്രൈസ്തവ ക്രിസ്ത്യാനി പെണ്ണിനെ ഒരു മുസ്ലിം വിവാഹം കഴിച്ചാൽ അവൾ ചർച്ചിൽ പോകുന്നത് തടയൂല എന്ന് വരെ ആ കത്തിൽ പറയുന്നുണ്ട്. അവൾ ചർച്ചിൽ പോകുന്നതിന് തടയൂല, തടയാൻ വ്യവസ്ഥയൊന്നുമില്ല, അത് ഇസ്ലാമിന്റെ നിയമം തന്നെയാണ്. ഒരു ക്രൈസ്തവ യുവതിയെ ഒരു മുസ്ലിമിന് വിവാഹം കഴിക്കാം, പിന്നീട് അവൾക്ക് ചർച്ചിൽ പോകുന്നതിനുള്ള തടസ്സമൊന്നും ആ പിന്നെ നിയമത്തിൽ എവിടെയും പറയുന്നില്ല. പക്ഷെ ഇത് പ്രത്യേകം എടുത്തു പറയുന്നു എന്ന് പറഞ്ഞാൽ അത്രത്തോളം സൂക്ഷ്മമായിട്ട് ഇവരുടെ സംരക്ഷണം. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ ഇതിപ്പോ പറയുന്നതിന് ഒരു പ്രത്യേക പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലം ഇന്നത്തെ വംശീയമായിട്ടുള്ള നിലവിലുള്ള സംഘർഷവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. റൂമിയുടെ കഥയിൽ പിന്നെ ഒരു കുപ്പി പൊട്ടിച്ചതോടുകൂടി മറ്റേ കുപ്പിയും അപ്രത്യക്ഷമായത് എന്തുകൊണ്ടാണ്? മനുഷ്യരെ യഥാർത്ഥത്തിൽ ഇങ്ങനെ സെക്റ്റേറിയൻ ആയിട്ടുള്ള കാഴ്ചപ്പാട് വെച്ച് പുലർത്തുമ്പോൾ, രണ്ടും രണ്ടായിട്ട് കാണുമ്പോൾ, എന്നിട്ട് ഒരു വിഭാഗത്തിൽ നിന്നുകൊണ്ട് വംശീയമായ വിദ്വേഷം മറ്റൊരു വിഭാഗത്തിനെതിരെ പുലർത്തുമ്പോൾ, ദൂനവാസി യഥാർത്ഥത്തിൽ യൂതമതം സ്വീകരിക്കുമ്പോൾ, യൂതരായിട്ടുള്ള ഒരുപാട് പ്രവാചകന്മാരുണ്ട് ആ യൂത പാരമ്പര്യത്തിൽ, മൂസാ നബി അലൈഹി സ്വലാം ഉൾപ്പെടെ ആ പാരമ്പര്യത്തിൽപ്പെട്ട പ്രവാചകന്മാരാരെങ്കിലും പഠിപ്പിച്ചതാണോ മറ്റൊരു വിശ്വാസം സ്വീകരിക്കുന്നവരെ കൊന്നുകളയണമെന്നുള്ളത്, അല്ലെങ്കിൽ അവരെ പീഡിപ്പിക്കണമെന്നുള്ളത്? അങ്ങനെയല്ല. ഇതാണ് യഥാർത്ഥത്തിൽ ദൂനവാസിന്റെ ദൃഷ്ടിവൈകല്യം, അല്ലെങ്കിൽ റൂമി പറയുന്ന കഥയിലെ രാജാവിന്റെ, റൂമിയിലെ പേരൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, വീക്ഷണ വൈകല്യം എന്ന് നാം മനസ്സിലാക്കും. അത്തരം വീക്ഷണ വൈകല്യമാണ് ലോകത്ത് വംശീയത ഉണ്ടാക്കുന്നതെങ്കിൽ ഈ പരാമർശങ്ങൾക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രസക്തിയുണ്ട്. എന്ത് പ്രകോപനത്തിന്റെ പേരിലാണെങ്കിലും അങ്ങനെയുള്ള വംശീയമായിട്ടുള്ള നിലപാടുകൾ നമ്മൾ സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളത്. ഇസ്ലാം വളരെ മാനവികമായിട്ടാണ് ചരിത്രത്തെ സമീപിക്കുന്നത്, അന്നിലക്കാണ് കാര്യങ്ങളെ കാണുന്നതും എന്നുള്ള തിരിച്ചറിവ്, ആ തിരിച്ചറിവോടുകൂടി വേണം പുതിയ കാലത്തുള്ള സംഭവ വികാസങ്ങളെ നമ്മൾ പരിശോധിക്കാനും അതുപോലെ തന്നെ അതിനെ വിശകലനം ചെയ്യാനും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും വിശകലനങ്ങളുണ്ട്, അതിനെയൊക്കെയും സമകാലിക സംഭവങ്ങളുമായി ബന്ധപ്പെടുത്തേണ്ടതുണ്ട്. ഇൻഷാല്ലാ അത്തരം കാര്യങ്ങളിലേക്ക് നമുക്ക് പിന്നീട് പോകാവുന്നതാണ്. വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ചരിത്രം, അതിൽ നിന്നുള്ള പാഠങ്ങൾ, അതിൽ നിന്നുള്ള നന്മയുടെയും മനുഷ്യത്വത്തിന്റെയും നീതിയുടെയും പാഠങ്ങൾ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ള സഹവർത്തിത്വത്തിന്റെയും സ്നേഹത്തിന്റെയും മാർഗം സ്വീകരിച്ചുകൊണ്ട് അതേസമയം പൊരുതേണ്ടെടുത്ത് പൊരുതിക്കൊണ്ട് ഫലസ്തീനിലെ പോരാളികൾക്ക് ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് നമ്മളിതൊക്കെ പറയുന്നത്. അവിടെ പൊരുതേണ്ടെടുത്ത് പൊരുതിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ജീവിതമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റേത്. അത് ലോകത്തിന് തന്നെ ഉപകാരപ്പെടാനുള്ളതാണ്, ലോകത്തിന് തന്നെ വെളിച്ചം കാണിക്കാനുള്ളതാണ്, ലോകത്തെ തന്നെ മുന്നോട്ട് നയിക്കാനുള്ളതാണ്. ആർത്ഥത്തിലുള്ള ഒരു ചരിത്രപരമായ ഉത്തരവാദിത്വമാണ് മുസ്ലിങ്ങൾ എന്ന് അവകാശപ്പെടുന്ന നമുക്കൊക്കെയും ഉള്ളത് എന്ന തിരിച്ചറിവ് അത് ഇപ്പോൾ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് ഇൻഷാല്ലാ നമുക്ക് പിന്നീട് പോകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെല്ലാം യഥാവിധി മനസ്സിലാക്കി ശരിയായ രീതിയിൽ മുന്നോട്ട് പോകുവാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. കുതുബ പ്രഭാഷണം ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. For more details, please contact 8547539820.